ലോക്ക്ഡൗണിൻ്റെ വാർത്തകളിലേക്ക് തന്നെ പോവുകയാണ് ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ് സംസ്ഥാനം പതിനാറാം തീയതി വരെ ലോക്ക്ഡൗൺ നീട്ടിയിട്ട് ഉണ്ട് എങ്കിലും ഇന്ന് ഈ വാരാന്ത്യ ദിവസങ്ങളിൽ ശക്തമായ നിരീക്ഷണവും പരിശോധനയും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത് അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർക്കെതിരെ എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും വിവരങ്ങൾ നമുക്ക് നോക്കാം റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും തത്സമയം ഈ പ്രഭാതത്തിൽ റിനു ഗുഡ് മോർണിംഗ് ഈ പതിനാറാം തീയതി വരെ ലോക്ക്ഡൗൺ നീട്ടിയിട്ടുണ്ട് അതിൽ ഈ ശനി ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കാനുള്ളൊരു തീരുമാനത്തിന് പിന്നിൽ എന്താണ് ഇന്നും നാളെയും ഏതു വിധത്തിലുള്ള പരിശോധനകളാണ് ഉണ്ടാവുക ഗുഡ് മോർണിംഗ് സുരാജ് ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോയിരിക്കുകയാണ് സംസ്ഥാനം നമുക്കറിയാം ഇന്നലെയൊക്കെ തന്നെ പൂർണ്ണമായും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനു മുന്നുള്ള ദിവസങ്ങളിൽ വലിയ ഇളവുകൾ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് ഒരു രീതിയിലുള്ള ഇളവുകളുമില്ല അവശ്യ സർവീസുകൾ മാത്രമാണുള്ളത് അവശ്യ സർവീസുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് ഒരു കടുത്ത ലോക്ക്ഡൗണിലേക്ക് പോയിരിക്കുന്നു ഇന്നും നാളെയുമാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് പോകുന്നത് പോലീസ് ശക്തമായിട്ടുള്ള പരിശോധന നിരത്തുകളിലെല്ലാം തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ സത്യവാങ്മൂലമില്ലാത്തവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നുണ്ട് പകർച്ചവ്യാധി നിയമപ്രകാരം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആശുപത്രി അതുപോലെ തന്നെയുള്ള ഏറ്റവും അടുത്ത അവശ്യ സർവീസുകൾ നമുക്കറിയാം പതിനാറാം തീയതി വരെയാണ് നിലവിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനാറാം തീയതിക്ക് ശേഷവും ലോക്ക്ഡൗൺ തുടരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് ടി നിരക്ക് എന്ന് പറയുന്നത് ഇന്നലെ പതിമൂന്ന് ശതമാനത്തിൽ കൂടുതലായിരുന്നു ഇത് പത്ത് ശതമാനത്തിന് താഴയിലേക്ക് എത്തിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് പോലീസും ആരോഗ്യ പ്രവർത്തകരും സർക്കാരും കൊണ്ടുപോകുന്നത് ഈ പത്ത് ശതമാനം താഴെ താഴയിലേക്ക് ടി പി ആർ നിരക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഇളവുകൾ നൽകാൻ കഴിയൂ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ വിദഗ്ധരെല്ലാം തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടി പി ആർ നിരക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിന് താഴെ എത്തിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു കടുത്ത പരിശ്രമമാണ് നടക്കുന്നത് ഈ നിരക്ക് ശതമാനം താഴെ ആയാലേ ഇളവുകൾ നൽകി ഈ ലോക്ഡൌൺ അവസാനിപ്പിക്കുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് എന്തായാലും ഇന്ന് നിലവിൽ സമ്പൂർണ്ണ ആണ് ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക ഈ കഴിയുകൾ എങ്ങനെയാണ് ഈ ഈ പതിവ് പോലെ രണ്ട് ദിവസങ്ങളിൽ ഏത് വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പരിശോധന ശക്തമാക്കി കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും പരിശോധന ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ പോസ്റ്റുകൾ അതായത് എഡ് പോസ്റ്റുകൾ അനുവദിച്ച് ചെക്കിംഗ് കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ട് പരിശോധനയിലേക്ക് പോകുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പരിശോധനയ്ക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഓരോ ദിവസവും പോലീസ് കൃത്യമായി കണക്ക് നൽകുന്നുണ്ട് ഇത്ര പേർക്കെതിരെയാണ് കേസെടുക്കുന്നത് എന്നുള്ളത് ഈ പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരം നിലവിൽ ഈ ഏതെങ്കിലും രീതിയിൽ ഈ നിയമം ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ സത്യവാങ്മൂലം ഇല്ലാതെ പുറത്തിറങ്ങിയാൽ ഈ സത്യവാങ് മൂലം അത് കൃത്യമായി ബോധ്യപ്പെടണം പോലീസിന് ഏതെങ്കിലും രീതിയിൽ അതിനെ ഫേക്ക് ആയിട്ടുള്ള സത്യവാങ് മൂലവുമായി പുറത്തിറങ്ങിയാൽ െതിരെയും നടപടി ഉണ്ടാവും അടിയന്തര സാഹചര്യങ്ങളിൽ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ സത്യവാങ്മൂലം എഴുതി പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി പോലീസ് എടുക്കുമെന്നുള്ളതാണ് പല കേന്ദ്രങ്ങൾ നേരത്തെ കേന്ദ്രങ്ങൾ കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്നും നാളെയുമായി പരിശോധനാ കേന്ദ്രങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട് പോലീസ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് കാരണം ഈ രണ്ട് ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലൂടെ നമുക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ കുറച്ചെങ്കിലും കുറവ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണപ്പെടുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ലോക്ക്ഡൗണിൽ നിന്ന് മാറാൻ കഴിയൂ എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൃത്യമായി എത്തുന്നവരെ തിരക്കി എവിടേക്കാണ് പോകുന്നത് എന്നുള്ള തിരക്കി അവരെ വിടുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ തിരികെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ റിനു ഒരു കാര്യം കൂടി ഈ പതിനാറാം തീയതി വരെ ലോക്ക്ഡൗൺ ഇപ്പോൾ ഓൾറെഡി നീട്ടിയിട്ടുണ്ട് അതിന് ശേഷവും തുടരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് റീനു സൂചിപ്പിച്ചു ആ നിലയിൽ തുടരുകയാണെങ്കിൽ ഇപ്പോഴുള്ള അതേ നിയന്ത്രണങ്ങൾ തന്നെ ആയിരിക്കുമോ ഉണ്ടാവുക കൂടുതൽ ഇളവുകൾക്ക് സാധ്യതയുണ്ടോ എന്താണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സൂചന സുരാജ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുകയാണെങ്കിൽ ആ കൃത്യമായി ലോക്ക്ഡൌൺ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പതിനാറാം തീയതിക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്രമാത്രം കുറയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ കുറയുകയാണെങ്കിൽ കൂടുതൽ ഇളവുകളിലേക്ക് പോകും ലോക്ക്ഡൗൺ പിൻവലിക്കാൻ സാ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ലോക്ക്ഡൗൺ പിൻവലിക്കുകയാണെങ്കിൽ പോലും കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ലോക്ക്ഡൗണിൽ ഇളവ് വരുത്തിയാൽ പോലും കോവിഡ് മാനദണ്ഡങ്ങൾ ശക്തമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയായിരിക്കും കൊടുക്കുന്നത് എന്തായാലും ഈ എങ്ങനെയെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അല്ലെങ്കിൽ ഇത്തരം ശക്തമായ നടപടികളിലൂടെ കുറച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ ഇളവിലേക്ക് പോകാൻ കഴിയൂ പതിനാറാം തീയതിക്ക് ശേഷം ഈ ലോക്ക്ഡൗണിൽ ഇളവ് നൽകണമെങ്കിൽ തന്നെ ഈ ദിവസങ്ങളിലുള്ള ജനങ്ങളുടെ സഹകരണം അല്ലെങ്കിൽ ആ സഹകരണത്തിലൂടെ ശക്തമായ നടപടിയിലൂടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കുക എന്നത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സുരരാജ്